നികുതി അടയ്ക്കാതെ കേരളത്തിലോടുന്ന മാവേലിക്കര സ്വദേശിയുടെ പോർഷേക്കാർ മാവേലിക്കര കായംകുളം ജോയിന്റ് RTOമാർ ചേർന്നാണ് പിടികൂടിയത്. 1 കോടിയിലധികം വില വരുന്ന പോർഷേക്കാറിന് 22 ലക്ഷം രൂപയുടെ നികുതി അടയ്ക്കാനാണ് മോട്ടോർ വാഹനവകുപ്പ് ഉടമയോട് നിർദ്ദേശിച്ചിരുന്നത്. നിർദ്ദേശം ഉടമ ലംഘിച്ചതോടെ മോട്ടോർ വാഹനവകുപ്പ് പോർഷേക്കാർ പിടികൂടി മാവേലിക്കര പോലീസ് സ്റ്റേഷനിലിട്ടു. മോട്ടോർ വാഹനവകുപ്പിന്റെ ഉത്തരവിനെതിരെ ഉടമ ഹൈക്കോടതിയിലെത്തി. പിന്നീട് വാഹന ഉടമയ്ക്ക് അനുകൂലമായ രീതിയിലാണ് സർക്കാർ അഭിഭാഷകർ പ്രവർത്തിച്ചതെന്നാണ് മോട്ടോർ വാഹനവകുപ്പിന്റെ പരാതി. കേസ് വാദിച്ച സർക്കാർ അഭിഭാഷകൻ പി രവീന്ദ്രനാഥിനെതിരെയും മോട്ടോർ വാഹനവകുപ്പിന്റെ അഭിഭാഷകൻ പി സന്തോഷ്കുമാറിനെതിരെയുമാണ് ജോയിന്റ് RTOമാർ രേഖാമൂലം RTOയ്ക്ക് പരാതി നൽകിയത്. കേസിന്റെ വസ്തുതകൾ സർക്കാർ അഭിഭാഷകർ കോടതിയെ അറിയിക്കാത്തത് കാരണം വണ്ടി വിട്ടുകൊടുക്കാൻ കോടതി വാക്കാൽ ഉത്തരവിറക്കിയെന്നാണ് RTOമാരുടെ പരാതി. വാക്കാലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോർഷേക്കാർ ഉടമയ്ക്ക് വിട്ടുകൊടുക്കാൻ RTOയെയും ജോയിന്റ് RTOമാരെയും അഡ്വക്കേറ്റ് രവീന്ദ്രനാഥും സന്തോഷ്കുമാറും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് രേഖാമൂലമുള്ള പരാതിയിൽ പറയുന്നത്. വണ്ടി വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാമർശവും ജോയിന്റ് RTOമാരുടെ പരാതികളിലുണ്ട്. കേസിലെ അട്ടിമറി സംബന്ധിച്ച ആലപ്പുഴ RTOയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ K പത്മകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.